സംസ്ഥാനത്ത് വേറുറ്റ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. യു ഡി എഫ് പിന്തുണയ്ക്കുന്ന ആർ ബി സ്ഥാനാർത്ഥി കെ കെ രമയുണ്ട് നമുക്കൊപ്പം. എങ്ങനെയാണ് അവസാന ഘട്ട പ്രചാരണം? ഇപ്പം ലാസ്റ്റ് കാണാത്ത ആളുകളൊക്കെ വ്യക്തികളെ കാണുക, നേരിട്ട് വോട്ട് ചോദിക്കുക, മറ്റ് സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ പോവുക. ഇപ്പം കോളനിയിലാണ് പോകുന്നത്. വോട്ടർമാരെയും മിസ്സാവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയത്. പക്ഷേ അങ്ങനെയാണ് ഉദ്ദേശം. പക്ഷേ എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു കുറേ സമയക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അല്ലാത്തവരോട് ഫോൺ വിളിക്കുന്നുണ്ട്. അങ്ങനെ നേരിട്ട് കാണാത്തവരെ ഇതൊക്കെ അഭ്യർത്ഥനയായിട്ട് കാണണമെന്ന് പറയുകയാണ്. എന്താണ് അവസ്ഥ പിന്നെ നിലവിൽ? കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നു, വലിയ ആൾക്കൂട്ടം, വലിയൊരു ആവേശം, ഇതൊക്കെ വോട്ടായി മാറുമെന്ന്? തീർച്ചയായിട്ടും വോട്ടായി മാറും. വടകരയിലെ ജനം തീരുമാനമെടുത്തു കഴിഞ്ഞു. വടകരയിൽ ഒരു പ്രയാസവുമില്ല, 100% വിജയം ഉറപ്പാണ്. അവസാന ഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോൾ സി പി എം നേതാക്കൾ മുഴുവൻ വടകരയിൽ തമ്പടിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. എന്തായിരിക്കും അത്? അവർക്ക് ഗുണമാവുമെന്ന് അവർ പറയുന്നുണ്ട്? ഒരിക്കലുമില്ല. നേതാക്കന്മാർക്ക് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിയാൻ കഴിയില്ലല്ലോ. ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ മനസ്സും മറ്റൊന്നാണ്. അതറിയാൻ കഴിയാത്ത നേതാക്കന്മാർ എത്ര വന്ന് പ്രസംഗിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഒരു കാര്യവുമില്ല. പിണറായി വിജയൻ അടക്കം ഇവിടെ എത്തിയതിന് എങ്ങനെയാണ് ആർബി കാണുന്നത്? അത് അവർക്ക് തന്നെ ദോഷമാവും, എന്താണ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, പിണറായി വിജയൻ സത്യത്തിൽ ഇവിടെ പരിപാടി ഇല്ലായിരുന്നു. പരിപാടി ഇല്ലാതെ വീണ്ടും പരിപാടി ഇട്ടിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വടകര തിരിച്ച് ഒരു കാരണവശാലും വടകര വിട്ടുകൊടുക്കരുത് എന്നാണ്. 139 മണ്ഡലം തോറ്റാലും വടകര തോൽക്കരുത് എന്നതാണ്. പക്ഷേ അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ജനങ്ങൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഞങ്ങളിവിടെ ശക്തമായി യു ഡി എഫിൻ്റെ ശക്തമായ പിന്തുണയുണ്ട്. കെ കെ രമ എന്നുള്ള സ്ഥാനാർത്ഥിയേക്കാൾ ഉപരി കെ കെ രമ എന്ന സ്ത്രീയെ വ്യക്തിപരമായി ആക്രമിക്കുകയും അപകീർത്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, സോഷ്യൽ മീഡിയയിലടക്കം അങ്ങനെയൊക്കെ വരുന്നു. അതെ, അത് ഇപ്പോഴും അത്തരത്തിലുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല, പക്ഷേ പലരും പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ അത് മനോവൈകൃതമുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ തീർച്ചയായും അത് കുറേ കാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. എന്നാലും പരിപൂർണ ആത്മവിശ്വാസത്തിലാണ് കെ കെ രമ. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അവസാനഘട്ട പ്രചാരണം പുരോഗമിക്കുകയാണ്. വടകരയിൽ നിന്ന് നിതീഷ് കൃഷ്ണ, മനോരമ ന്യൂസ്.